പോക്സോ കേസ് പ്രതിയായ മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫും ആർ എം പിയും പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി 7-ാം തീയതി മാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് യു ഡി എഫ് ആർ എം പി ഐ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉണ്ണികൃഷ്ണനെ സി പി ഐ എം സംരക്ഷിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. പോക്സോ കേസിൽ പ്രതിയായ മാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് യു ഡി എഫ് ആർ എം പി നേതാക്കൾ മാവൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടി ഇടപെട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം തുടങ്ങുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഭവം നടന്ന് ദിവസങ്ങളായിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. പോലീസ് വിഷയത്തെ ഗൗരവത്തോടെ കണ്ട് നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും അറസ്റ്റ് ഉണ്ടാവാത്തതിനാൽ പോലീസ് ഭരണസ്വാധീനം ഉപയോഗിച്ച് അറസ്റ്റ് വൈകിപ്പിക്കുകയാണെന്നാണ് കരുതുന്നതെന്നും യു ഡി എഫ് ആർ എം പി ഐ നേതാക്കൾ പറഞ്ഞു. പ്രതിയെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും സി പി എം നേതാക്കളുടെ അറിവോടെയാണ് ഇയാൾ ഒളിവിൽ കഴിയുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. പാർട്ടി നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം. വിഷയത്തിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ പ്രതികരിക്കാൻ തയ്യാറാവണമെന്നും സാംസ്കാരിക നായകർ മൗനം വെടിയണമെന്നും നേതാക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പഞ്ചായത്ത് മെമ്പറെ ഉടനടി പോലീസ് അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റ് ചെയ്യാനുള്ള കാലതാമസം, ഇത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ വീട്ടിലാണ് ഇന്ന് ഇദ്ദേഹം നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ആദ്യമായി ചെയ്യേണ്ടത് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അറസ്റ്റ് വരിക്കുക എന്നുള്ള ദൗത്യമാണ്. അദ്ദേഹത്തിൻ്റെ മെമ്പർ സ്ഥാനം അത് രാജിവെപ്പിച്ച് കടന്നു പോകുന്നതായിരിക്കും സി പി എമ്മിന് നല്ലത്. അല്ലെങ്കിൽ ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് മാവൂരിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മാവൂരിലെ രക്ഷിതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ആളുകളെ വെച്ചു പൊറിപ്പിക്കുന്ന രീതി അനുവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കുക. പാർട്ടിക്ക് അപമാനമാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞതിൻ്റെ തെളിവാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ജനപ്രതിയായി തുടരാൻ ഇയാൾക്ക് അവകാശമില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് രാജിവെപ്പിക്കണം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഉടൻ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നും പോലീസ് അനാസ്ഥ തുടർന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 7 മാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് യു ഡി എഫ് ആർ എം പി ഐ പ്രവർത്തകർ മാർച്ച് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ജനുവരി 5 വൈകുന്നേരം 7 മാവൂരിൽ വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിക്കും. മാവൂർ പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ എം ഇസ്മായിൽ മാസ്റ്റർ, കൺവീനർ വി എസ് രഞ്ജിത്ത്, കെ പി രാജശേഖരൻ, എൻ പി അഹമ്മദ്, വി കെ റസാഖ് എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ.